ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേർസ് ഇന്ന് ഞാനിവിടെ ഓട്സ് കൊണ്ടുള്ള ഒരു പുട്ടിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓട്സ് പുട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ വെറുതെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് അപ്പോൾ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് പുട്ട് എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര കുട്ട ഉണ്ടാ ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ടുള്ള ഓട്സ് എടുത്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ സാധാരണ ഓട്സ് അതായത് ഫ്ലേവേർഡ് അല്ലാത്ത ഓട്ട്സാണ് നമ്മൾ ഈ പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് കാരണം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഫ്ലേവർ ഉള്ള ഓട്സും ആണ് അതുകൊണ്ട് സാധാ ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മിനിസ് ആയിട്ട് മാക്സിമം മിനിസ് ആയിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാൻ നോക്കണം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ കടുക് ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി തരഞ്ഞു ഞാനിവിടെ ഏകദേശം ഒരു കാൽ കഷ്ണം സവാളയായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഓട്സ് എത്രയാണോ എടുക്കണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതൊന്നും ആ ഒരു സവാളയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ആ ഒരു പച്ച ടേസ്റ്റും പച്ച മണവും ഒന്ന് മാറിക്കിട്ടിയാൽ മതി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ അത്രേ വേണ്ടു അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് സവാളയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല അതേപോലെ പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇത് അതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് നാളികേരം കൂടി ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞു എത്രയാണോ എടുക്കണോ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഓട്ട്സിൻ്റെ പൊടി ഉണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കൈ വെച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴശം എടുക്കുന്നുള്ളൂ വെള്ളം ചേർക്കുമ്പോഴും ഓരോ സ്പൂണായിട്ട് ചേർത്തിട്ട് വേണം കുഴശ് ചേർക്കാൻ അതായത് ഏകദേശം ഒരളവ് കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാനാണ് ഓരോ സ്പൂൺ കണക്കിനുള്ള ഒരു അളവിലാണ് നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ടത് പിന്നെ ഈ ഒരു ഓട്സിൻ്റെ പൊടി കുഴച്ചെടുക്കുന്ന പാകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒരു ഷേപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ നിൽക്കുന്ന ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കട്ട പിടിക്കുന്ന പോലെയൊക്കെ തോന്നും അതൊന്നും മേടിക്കണ്ട നമുക്ക് ലാസ്റ്റ് ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് പഴ്സി ഇതെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ വെള്ളം കൂടി പോകാതെ മാത്രം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഇതാ കണ്ടോ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്നിത് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ ആ കറക്റ്റ് ആ ഒരു കൈ കൊണ്ടാക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ നിൽക്കുള്ളൂ ഇപ്പം ഏകദേശം എല്ലാ ഭാഗവും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് കട്ടയാവുന്ന പോലെ തോന്നും നമുക്ക് ഇത് കുഴപ്പമില്ല നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആ ഭാഗത്തിന് കിട്ടും കണ്ടോ കൈ കൊണ്ടിങ്ങനെ ആക്കുമ്പോൾ ആ ഒരു പൊടി ഇങ്ങനെ കട്ടായിട്ട് നിൽക്കണം ആ ഒരു ഭാഗമാണ് നമുക്ക് വെള്ളമയം വേണ്ടത് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുത്ത ശേഷം നമുക്ക് മിക്സയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും പൊടിയാക്കണ്ട ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അത്രേ വേണ്ടൂ ഇതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ അതവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് എന്നാൽ നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ കൈ കൊണ്ടാക്കുമ്പോൾ ഈ ഒരു പാകത്തിൽ വേണം പൊടി നിൽക്കാനായിട്ട് കേട്ടോ ആ ഒരു പാകത്തിലാണ് നമ്മളിതിൽ വെള്ളമായും വേണ്ടത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ ആ കയ്യിലിങ്ങനെ ഒന്ന് അമർന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ വെള്ളം കറക്റ്റാണ് അല്ലാതിങ്ങനെ പൊടിഞ്ഞു അങ്ങനെ ആക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ആദ്യം തന്നെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ആണ് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ എപ്പോഴും ലാസ്റ്റ് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ചേർക്കുന്ന ആ വെള്ളം കറക്റ്റ് തന്നെ ആവണം ആ സമയത്താണ് നമ്മൾ വെള്ളം കൂടുതൽ വേണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടത് പൊടിച്ചെടുത്താൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് പുട്ട് തയ്യാറാക്കാനായിട്ട് ഈ ഒരു പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിരട്ട പുട്ടിൻ്റെ ഒരു കുറ്റിയാണ് എടുത്തിരിക്കുന്നത് നാളികേരം ഇട്ട് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ ശരിക്കും ഒരു പപ്പടം മാത്രം മതി ഇത് കഴിക്കാനായിട്ട് ഇപ്പം നല്ലോണം പൊടിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് നാളികേരം കൂടി വെച്ച് കൊടുക്കാം നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും കൂടുതൽ നാളികേരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ആ വിയേറ്റി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഷർ കുക്കറിലെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും വേവ് ആയിട്ടുണ്ടാവും അല്ല വെള്ളം തിളക്കുന്നതിന് മുന്നേയാണ് നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് മാക്സിമം അപ്പോൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി വന്ന് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് വാടപ്പൊക്കെ തുറന്ന് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി റ്റാം അപ്പം നമ്മളെ ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഓട്സ് പുട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് കറി ഒന്നും ഇല്ലാതെ തന്നെ പപ്പടത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ല ഒരു ടേസ്റ്റാണ് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ചിലപ്പോൾ എല്ലാ ചിലവർക്കൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്